നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. എന്നാൽ നിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. ഒരില കൊഴിഞ്ഞെന്ന് കരുതി ഒരു മരം വീണ ചരിത്രമുണ്ടായിട്ടില്ല. തണലായിരുന്നവർ തളരുമ്പോൾ തുണയാകാൻ മറക്കരുത്. തളരുന്ന ഒരു കാലം എല്ലാവർക്കും വരുമെന്ന് ഓർക്കുക. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്നും ആർക്കും അറിയില്ല. മറ്റുള്ളവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, മറക്കാൻ കഴിയില്ല. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. തനിച്ചാവുമെന്ന ഭയത്തിൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം വരുന്നൊരു കൂട്ട് അസാധ്യമാണ്. വിഷത്തിൽ നിന്നായാലും അമൂല്യമായ അമൃത് ലഭിക്കുമെങ്കിൽ അത് സ്വീകരിക്കണം. ഒരു വസ്തു സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ ഗുണം നോക്കിയിട്ടാണ്, എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നോക്കിയിട്ടല്ല. ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത്. ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത്. ഒരുപാട് പ്രതീക്ഷിക്കരുത്. ഒരുപാട് സംസാരിക്കരുത്. ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല. നാം തളരുമ്പോൾ യഥാർത്ഥത്തിൽ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ളവർ. ബാക്കി എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മോട് സഹകരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം അനിയന്ത്രിതമായ ചിന്തകളെ പോലെ നിങ്ങളുടെ ഏറ്റവും മോശമായ ശത്രുവിനു പോലും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. അസുഖം, നിർഭാഗ്യം, പട്ടിണി, അഗ്നിവേഷം എന്നിവയുടെ സമയത്ത് നിങ്ങളെ സഹായിക്കുന്നവൻ വാസ്തവത്തിൽ നിങ്ങളുടെ യഥാർത്ഥ സഹോദരനാണ്. ഒരു തവണ നിങ്ങളിലുള്ള വിശ്വാസം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വിശ്വാസം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിന്റെ ഇഷ്ടികൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് കൂടുതലും. ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്ക് അവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കുമെന്ന് കരുതിയിട്ട് കൂടിയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങളോട് തിരിച്ച് സ്നേഹമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ ഇത് സഹായിക്കും. വാക്കുകൾ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മൾ കാണുന്നത് പോലെ മറ്റുള്ളവരും നമ്മളെ കാണും എന്ന് കരുതുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. ഓർമ്മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ നാം കരഞ്ഞതോർത്ത് ചിരിക്കും, ചിരിച്ചതോർത്ത് കരയുകയും ചെയ്യും. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിനു വിലയായി നൽകേണ്ടതില്ല. ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ: കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല. ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതുന്നത് പോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. കരയാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നവരെ ഭയപ്പെടണം. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്കേ അത് സാധിക്കൂ. നമ്മളെ മറ്റുള്ളവർ അസ്വസ്ഥരാക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ശ്രമിച്ചാൽ പ്രതികരിക്കരുത്. കാരണം അവരെ സന്തോഷിപ്പിക്കുക എന്നത് നമ്മുടെ ജോലിയല്ല. നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്നതിനെ അല്ല, നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതിനെ പിന്തുടരുക.
ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്ന് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്. പ്രവർത്തിക്കുക. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ സ്വഭാവം. നമ്മൾ ഉറ്റ സുഹൃത്ത് എന്ന് കരുതുന്നവരും കാലത്തിനനുസരിച്ച് മാറിയേക്കാം. ഏതൊരു സുഹൃത്തിനെയും ആവശ്യത്തിലധികം ആശ്രയിക്കാതിരുന്നാൽ ജീവിതത്തിൽ നിരാശപ്പെടുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നവർ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളെ തള്ളിപ്പറയുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മൾ വളരെയധികം വേദനിക്കും. എത്രത്തോളം നമ്മൾ ആശ്രയിക്കുന്നുവോ അത്രത്തോളം വേദനയുടെ കാഠിന്യവും കൂടും. നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിച്ചാൽ പൂർണ്ണ സന്തോഷം കണ്ടെത്താം. പഠനങ്ങൾ പറയുന്നത് തങ്ങളോട് നിരന്തരം സംസാരിക്കുന്നവരെക്കാൾ തങ്ങളെ അവഗണിക്കുന്നവരെയാണ് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നുപോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ എപ്പോഴും ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുക. അത് കുടുംബ ബന്ധങ്ങളാകട്ടെ, സുഹൃത്ത് ബന്ധമാവട്ടെ, സ്നേഹബന്ധമാവട്ടെ, മൂല്യം നൽകുന്തോറും അടുപ്പവും സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കണം. അസൂയ, പ്രതികാരം, വെറുപ്പ്, ഭയം, സ്നേഹം ഇവയുടെ ഒക്കെ ഏറ്റവും നല്ല കൃഷിയിടമാണ് ഹൃദയം. അതിനാൽ ഇതിൽ ഏത് വിതയ്ക്കണം, എന്ത് കൊയ്യണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കോട്ടെ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നിങ്ങൾ അടച്ച വാതിലിലേക്ക് നോക്കി സമയം കളയും. നിങ്ങൾക്കായി തുറന്ന വാതിൽ കാണുകയുമില്ല. എല്ലാം ശരിയാവുമെന്ന ഒറ്റ വാക്കിന്റെ ബലത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നഷ്ടത്തിൽ ശ്രദ്ധയൂന്നിയാൽ ദുഃഖിച്ചിരിക്കാം, എന്നാൽ പാഠത്തിൽ ശ്രദ്ധയൂന്നിയാലോ നിങ്ങൾക്ക് വളരാം. ആദ്യം ക്ഷമ ചോദിക്കുന്നവനാണ് ഏറ്റവും ധീരൻ. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ. ആദ്യം മറക്കുന്നവനാണ് ഏറ്റവും സന്തുഷ്ടൻ. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കണം. എല്ലാത്തിലും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അറിവും ത്യാഗവും കഠിനാധ്വാനവും നിരന്തര പ്രയത്നം ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയുമാണ് വിജയം. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. ആർക്കും സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി. ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസ്സാരമായാലും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു. ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ അടുപ്പമുണ്ട്. നമ്മുടെ ജീവിതം നല്ലതോ ചീത്തയോ എന്നത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല. നമ്മുടെ മുൻപിലുള്ള ജീവിതം നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.